നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജു. വൈദ്യശാല യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയമാണ് അലർജി. നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധതരം അലർജികളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നേ എന്താണ് അലർജി എന്ന് അറിയണ്ടേ? എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയും അയ്യോ ഞാൻക്ക് പൊടി അലർജിയാണ്, എനിക്ക് ആ മണ അലർജിയാണ്, എനിക്ക് തണുപ്പ് അലർജി, അങ്ങനെ പറയും. പക്ഷെ എത്ര പേർക്ക് അറിയാം എന്താണ് അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ മെക്കാനിസം, അതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് രോഗ പ്രതിരോധ പ്രവർത്തനം, അതിനുണ്ടാവുന്ന ചില വ്യത്യാസം അല്ലെങ്കിൽ ആൾട്ടേർഡ് റിയാക്ഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, വ്യതിയാനങ്ങൾ. ചില വസ്തുക്കൾ നമ്മുടെ ശരീരമായിട്ട് സമ്പർക്കം ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരം അസ്വാഭാവിക രീതിയിൽ, അതായത് ഒരു ഡിഫറെൻ്റ് രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരം പ്രതികരിക്കുക, ഈ അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നും നമുക്ക് പറയാം. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ മിക്ക ആളുകളും വ്യത്യാസമായിരിക്കും. ചിലർക്ക് തണുപ്പ് വെച്ചിട്ടുണ്ടാവില്ല, ചിലർക്ക് എ സിയിൽ അധികരിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും, ചിലവർക്ക് നന്നായി തല വേർക്കുമ്പോൾ വെയിൽ കൊള്ളുമ്പം, ചിലർക്ക് ചില മണങ്ങൾ, ചില സ്പ്രേന്റെ മണങ്ങൾ പറ്റില്ല, ചിലവർക്ക് ചില പൊടിപടലങ്ങൾ, നമ്മുടെ വീടുകൾ നമ്മൾ അടിച്ചു വൃത്തിയാക്കുമ്പോഴുള്ള മാറാല പൊടി, അതൊക്കെ ചിലവർക്ക് അലർജിയാണ്. അപ്പോൾ ഈ അതാ ഞാൻ പറഞ്ഞ വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരിൽ. അപ്പോൾ ഈ നമ്മൾക്ക് എന്ത് കാരണം കൊണ്ടാണോ ഈ അലർജി ഉണ്ടാവുന്നത്, അത് നമ്മുടെ ശരീരമായിട്ട് ആദ്യ ഘട്ടത്തിൽ വരുന്ന സമ്പർക്കം കൊണ്ട് നമുക്ക് അലർജി ഉണ്ടാവണമെന്നില്ല. അതേ സംഭവം എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് അലർജി ഉണ്ടാകുന്നത്, വീണ്ടും നമ്മുടെ ശരീരമായിട്ട് രണ്ടാമതും സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഈ അലർജിക് റിയാക്ഷൻ കൂടുതലായിട്ട് കാണിക്കുന്നത്. സമ്പർക്കത്തിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അലർജിനെ തിരിച്ചറിയും, അപ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധ വസ്തു അതായത് ആൻറ്റിബോഡികൾ നിർമ്മിക്കും. പിന്നെ നമ്മുടെ ശ്വേത രക്താണുക്കൾ വൈറ്റ് ബ്ലഡ് സെൽസ് തയ്യാറാക്കി നിർത്തുകയും ചെയ്യുന്നു. പിന്നെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഇ എന്നറിയപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇവ മസ്റ്റ് സെൽസ് എന്നറിയപ്പെടുന്ന രക്തത്തിലെ ബാസോഫിൽ കോശങ്ങളുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്ക് എന്തുകൊണ്ടാണ് ഈ അലർജി ഉണ്ടാകുന്നത്, അത് രണ്ടാം തവണ ഈ അലർജിനുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ ആൻറ്റിബോഡികൾ അലർജിനുമായിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതായത് പ്രതി പ്രവർത്തിച്ചിട്ട് ചില രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ഈ രാസപദാർത്ഥങ്ങൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്, അതാണ് നമ്മൾ അലർജിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഹിസ്റ്റാമിൻ ആണ് കേട്ടോ കൂടുതലും ശരീരം ഉണ്ടാക്കുന്നത്. ആ റിയാക്ഷൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്മൽ, ശ്വാസതടസ്സം, ദേഹം മുഴുവൻ നമുക്ക് നല്ല ചൊറിയ ചൊറിഞ്ഞ് തിണർത്ത് വരിക, ചിലവരുടെ ശരീരം ഇങ്ങനെ പൊന്തി വരും, റെഡ് കളറായിട്ട് നീരുണ്ടാവും ചില ആൾക്കാരിൽ. ഇത് പറയണത് അനാഫൈലാറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു, അത് ചില ആളുകളിൽ വളരെ അമിതമായ അളവിലുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടാകുന്ന അതിന് ഫലമായിട്ട് അവരിൽ രക്തസമ്മർദ്ദം, ബി പി കുറയുക, പിന്നെ നമ്മളുടെ ഈ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസനാളല്ലേ അത് ചുരുങ്ങി പോവാം, പിന്നെ നാവ് തൊണ്ട അതിൽ വീക്കം വരാം, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആവാം, വയറുവേദന ഉണ്ടാവാം, പിന്നെ നമുക്ക് വയറിളക്കം അതിസാരം എന്ന് പറയാം, അതുപോലെ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് പൊന്തി ഒരു റെഡ് കളറിൽ വണ്ണം വെച്ചിട്ട് നമ്മുടെ ശരീരം അതായത് മുഖമൊക്കെ ചില ആളുകളിൽ നിങ്ങൾ കാണാം ഒരു മുഖം തന്നെ മാറിപ്പോവും, ഇങ്ങനത്തെ അവസ്ഥയുണ്ടാവും. ഇത് പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ആളുടെ ജീവൻ തന്നെ അപായപ്പെടുത്താൻ കാരണമാവാം. നമുക്ക് അലർജിക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പാരമ്പര്യം, ചില ആളുകൾ പാരമ്പര്യമായിട്ട് മൂക്കൊലിപ്പ്, റൈനൈറ്റിസ്, സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ് കാണാം, ചിലർ ആസ്മ കാണാം, ബ്രോങ്കൈറ്റിസ്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് കാണാറുണ്ട്. അതുപോലെ ചിലരിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് എന്തൊക്കെയാണ് ആ രോഗം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ അസുഖം ഉണ്ടാവാൻ കാരണം, അത് കൂടുതൽ പെട്ടെന്ന് ഉണ്ടാവാൻ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക, അതും ഒരു കാരണമാണ്. അപ്പോൾ അതായത് ഈ എന്തുകൊണ്ടാണോ ഈ അലർജി ഉണ്ടാവുന്നത്, അത് നമ്മൾ ആ സാഹചര്യമായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അത് കോണ്ടാക്ട് വരേണ്ട ഒരു അവസ്ഥ വരുന്ന ഇതാണ് ഒരു ഘടകം. അപ്പോൾ ഇത്തരം അലർജിക് റിയാക്ഷനുള്ള സാഹചര്യമായിട്ട് ചില ആളുകൾക്ക് ചില ഫാക്ടറികൾ വർക്ക് ചെയ്യേണ്ടി വരിക, പിന്നെ അതുപോലെ പൊടി, ചെറിയ പ്രാണികൾ, പൂമ്പൊടി, ചില ആളുകൾക്ക് ഈ മാവ് പൂക്കില്ലേ, മാവ് പൂക്കുമ്പോൾ ചില ആളുകൾക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസ് ഉള്ളവർക്ക് ശ്വാസം മുട്ടലുണ്ടായി കാണാറുണ്ട്. പിന്നെ ചില ഭക്ഷണ പദാർത്ഥം, ചിലർക്ക് ചില പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ വഴുതനങ്ങ, ചില പഴവർഗ്ഗങ്ങൾ, ഇവയൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് കോഴിമുട്ട, നമ്മളുടെ മീറ്റ്, പലതരം മീറ്റുകൾ, മാംസം, അതുപോലെ നമ്മൾ വിരുദ്ധാഹാരങ്ങളുണ്ടല്ലോ, അത്
അതുപോലെ അവരുടെ ശരീരത്തിൽ ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, ശരീരത്തിൽ കിടന്ന് അതൊരു അലർജിക് റിയാക്ഷൻ ആവാം. അതുപോലെ ചില ആളുകൾക്ക് ചില പെയിൻറ്റിൻ്റെ മണം, ചില ചെടികൾ, പിന്നെ ചില ആളുകൾക്ക് ചില സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കോസ്മെറ്റിക്സ്, ചിലവർക്ക് ശ്വാസം മുട്ടലുണ്ടാക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രേൻ്റെ മണം ചില ആൾക്കാർക്ക് പറ്റില്ല. അതുപോലെ തന്നെ ചില ഇൻഫെക്ഷൻസ്, കണ്ണ്, ശ്വാസകോശം, മൂക്ക്, അതുപോലെ തൊക്ക്, ഇവയിലൊക്കെ ചിലതിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതുപോലെ മുലപ്പാൽ അധികം കുടിക്കാത്ത കുട്ടികളിൽ കൂടുതൽ അലർജി കണ്ടുവരാറുണ്ട്. അതുപോലെ ചിലവർ ഈ വ്യായാമ കുറവുള്ളവരിൽ, അതുപോലെ ദഹനശക്തി, അഗ്നിബലം കുറച്ച് കുറവുള്ള ആളുകളിൽ, വ്യായാമം ചെയ്യാത്ത ആളുകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ വ്യായാമം ഇല്ലാത്തതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ അഗ്നിബലം, അവരുടെ ഡൈജസ്റ്റീവ് പവറും വീക്കായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് അലർജിക്ക് കാരണമാവുന്നത്. അതേസമയം വ്യായാമം സ്ഥിരമായി ചെയ്യുന്ന ആളുകളിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറവായിട്ടും കാണാറുണ്ട്. ആയുർവേദത്തിൽ പറയുന്ന ശോധന ചികിത്സകൾ ഈ അലർജിക്ക് ഏറ്റവും ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ കഴിച്ച ആഹാരം നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് അടിഞ്ഞുകൂടുക. അപ്പോൾ ആളുകളോട് ഞാൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മളത് ചോദിക്കുമ്പോൾ, അവർ പറയുന്ന, ഡോക്ടർ എനിക്ക് മോഷൻ കറക്റ്റാണ്. ശരിയായിരിക്കാം, നിങ്ങൾക്ക് മോഷൻ കറക്റ്റായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും ആ മോഷനിലൂടെ പോകണമെന്നില്ല. അത് പലതും നമ്മുടെ ശരീരത്തിൽ ബാക്കിയുണ്ടാവും. അപ്പോൾ ആ ശരീരത്തിലുള്ള ആ വേസ്റ്റ് പുറത്ത് കളയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് കാണിക്കുന്ന ഒരു ടെൻഡൻസിറ്റി, അതായത് എങ്ങനെയെങ്കിലും ആ വേസ്റ്റ് പുറത്ത് കളയാൻ വേണ്ടി കാണിക്കുന്ന ഒരേ ഒരു ഇതാണ് ഈ അലർജിക് റിയാക്ഷൻ. അതുപോലെ നമ്മുടെ ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന ശീതപിത്തം, യൂട്ടിക്കാരിയ എന്ന് പറയും. അതുപോലെ തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ശ്വാസതടസ്സം, മൂക്കൊലിപ്പ്, പിന്നെ സൂര്യപ്രകാശം തട്ടുമ്പോഴുണ്ടാകുന്ന ചില സ്കിൻ അലർജി, ഇതൊക്കെ അലർജി റിയാക്ഷൻസ് ആണ്. അധികമായിട്ടുള്ള ചൂട്, വിയർപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം എ സിയിലിരിക്കുന്ന ഒരു ജോലി, അതുപോലെ ചില ശബ്ദങ്ങൾ, പിന്നെ അമോണിയ, നൈട്രജൻ, അതുപോലെ പരുത്തി നാര്, കൽക്കരി പൊടി, ആസ്പെറ്റോസ്, ഇരുമ്പ് പൊടി, പുകയില പൊടി, വൈക്കോൽ, നമ്മൾ ചിലവർക്ക് ഈ കൊയ്ത്ത് സമയത്തൊക്കെ ഇങ്ങനെ അലർജിക് റിയാക്ഷൻ കണ്ടിട്ടുണ്ട്, ധാന്യപ്പൊടികൾ, മെർക്കുറി, പിന്നെ ചില കീടനാശിനികൾ കർഷകരിൽ കാണാം, അലർജിക് റിയാക്ഷൻസ് കാണാറുണ്ട്. അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ടിൻ ഫുഡുകൾ, അതിൽ രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടാവും, അതും ചിലരിൽ അലർജിക് റിയാക്ഷൻസ് കാണാറുണ്ട്. അതുപോലെ സെൽഫിഷുകളായിട്ടുള്ള ചെമ്മീൻ, കടുക്ക, ഞണ്ട്, ഇവയൊക്കെ ഒരു ഗുണമുണ്ട്. അവർ ഏത് വെള്ളത്തിലാണോ ഉള്ളത് അതിലെ മാലിന്യങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്തെ സാഹചര്യം വെച്ച് ജലമലീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആ വിഷാംശങ്ങൾ ഈ ചെമ്മീൻ, കടുക്ക, ഞണ്ട് കഴിക്കുന്നവരിൽ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുട്ട, ഇവിടെ വെള്ളത്തിലെ ആൽബുമിൻ എന്ന പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചിലരിൽ അലർജി കാണാറുണ്ട്. ഇത് സാഹചര്യം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലിയിലുള്ള ഒരു സ്ട്രെസ്, ആഹാര രീതി, ഉറക്കമില്ലായ്മ, വ്യായാമക്കുറവ്, ഇതെല്ലാതും നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാൻ കാരണമാവാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അലർജി കാണാറുണ്ട്. ഈ അലർജി പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നു അങ്ങനെയല്ല. ചിലവരിൽ പെട്ടെന്ന്, അതായത് എന്ത് കാരണം കൊണ്ടാണോ അലർജി ഉണ്ടാകുന്നത്, അതുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുന്ന ഉടനെ തന്നെ അലർജി ഉണ്ടാവും, അതായത് ഡസ്റ്റ് അലർജി. പക്ഷെ ചിലവരിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അലർജി ഉണ്ടാകുന്നു, അതായത് കൂടുതൽ കണ്ടുവരുന്നത് ഫുഡ് അലർജിയാണ്. അതുപോലെ 5 മുതൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ചില ആളുകളിൽ ലക്ഷണം കാണാറുണ്ട്. അതും കൂടുതലും ഈ ഫുഡ് പ്രിസർവേറ്റീവ്, ടിന്നഡ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരിലുള്ള അലർജിയാണ് കാണാറ്. അതുപോലെ ചില ആളുകൾക്ക് കുറേ കാലം, ദീർഘകാലമായിട്ട്, അതായത് ഒരുപാട് കാലമായിട്ട് ലക്ഷണം കാണിക്കും, അത് കുറേ കാലം നിൽക്കും. അതായത് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എല്ലാം നമ്മൾ പ്രിക്കോഷൻസ് എടുത്താലും കുറേ കാലം കഴിഞ്ഞിട്ട് അത് മാറും. അത് കൂടുതൽ കണ്ടുവരുന്നത് സ്കിൻ അലർജികളാണ്. അങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിമ എന്ന് പറഞ്ഞിട്ടുള്ള ആ കണ്ടീഷനൊക്കെ അങ്ങനെയാണ് ഉണ്ടാവാറ്. വിഷത്തിൻ്റെ ചില ലക്ഷണങ്ങൾ, വിഷം, നമുക്ക് എന്തെങ്കിലും വിഷബാധ ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ, അതേ ലക്ഷണങ്ങൾ ചിലത് അലർജിയിൽ അതേ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. നമ്മുടെ കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള കുറച്ച് അലർജിയുടെ ലക്ഷണങ്ങൾ പറയാം. ചൊറിച്ചിൽ, തുമ്മൽ, മൂക്കൊലിപ്പ്, പിന്നെ വട്ടത്തിലുള്ള തിണർപ്പുകൾ, ശീതപിത്തം. ശീതപിത്തം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ ചൊറിയുമ്പോൾ അവിടെ നല്ല തിണർത്ത് വരിക, പൊന്തി വരിക ഒരു റെഡ് കളറിൽ. പിന്നെ ശ്വാസമുട്ടൽ, ചുമ, ത്വക്ക് രോഗങ്ങൾ, സ്കിന്നിൽ അലർജികൾ, സന്ധിവീക്കം, രക്തവാദം, വിളർച്ച, വയറുവേദന, പിന്നെ ചില ആളുകളിൽ ഛർദി, അതിസാരം, വയറിളകിപ്പോകും നന്നായിട്ട്, തലവേദന, പിന്നെ ചിലവരിൽ വൃക്ക വീക്കം കണ്ടുവരാറുണ്ട്, തല ചുറ്റലുണ്ടാവാറുണ്ട്. ഇതൊക്കെ സാമാന്യ ലക്ഷണങ്ങളാണ്. ശാസ്ത്രപ്രകാരം പറയുന്നത് നമുക്കിപ്പോൾ ഛർദി വന്നു, ഛർദിക്കാൻ വരുമ്പോൾ നമ്മളത് പിടിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വിസർപ്പാവാം, വട്ടപ്പുണ്ണാവാം, അല്ലെങ്കിൽ അത് കുഷ്ഠാവാം. കുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി, ആയുർവേദത്തിൽ കുഷ്ഠം എന്ന് പറഞ്ഞാൽ ലെപ്രോസിയല്ല, പല രീതിയിലുള്ള
ത്വക്ക് രോഗങ്ങൾ കോമണായിട്ട് പൊതുവായിട്ട് പറയുന്ന പേരാണ് കുഷ്ഠം. അതിൽ ചൊറിച്ചിൽ ഉണ്ടാവാം, ഇളർച്ച ഉണ്ടാവും, പനി ഉണ്ടാവും, ചുമ, ശ്വാസംമുട്ട്, അതുപോലെ നെഞ്ചെരിച്ചിൽ, നമ്മുടെ മുഖത്ത് കരിമുഖം വരാമെന്നുണ്ട്, വീക്കം, പല ശരീരത്തിൽ പല വീക്കങ്ങൾ വരാം. ഉള്ളവരിൽ തണുത്ത വെള്ളം നമ്മൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുക, അതുപോലെ പുക, കാറ്റ്, പൊടി, ഇതൊക്കെ കൂടുതൽ സമ്പർക്കം വരുമ്പോഴൊക്കെ ശ്വാസകോശ രോഗമായിട്ട് മാറാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് പരിശോധനകൾ നമ്മൾ അലർജിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു രോഗി വരുമ്പോൾ അവരോട് ചോദിക്കും എന്തൊക്കെ സാഹചര്യങ്ങൾ, അതായത് അവരുടെ ആഹാര രീതി, അവരുടെ ജീവിത രീതി, അവരുടെ ജോലി, അതുപോലെ ജീവിത സാഹചര്യം, ഇതെല്ലാം ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം വരുമ്പോൾ, അതായത് അവർ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് മാറുക, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും വേറെ നാട്ടിലേക്ക് പോവുക, വേറെ ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ, ആ രോഗീനെ പരിശോധിക്കുമ്പോൾ നമ്മൾ മൂക്ക് പരിശോധിക്കുമ്പോൾ അവരുടെ മൂക്കിൻ്റെ ഉൾഭാഗം തടിച്ച് വീർത്ത് കാണാം, റൈനി എന്ന് പറയും, ആ ഭാഗം തടിച്ച് വീർത്ത് കാണാം. അല്ല, കണ്ണുകൾ ചുവപ്പ് നിറണ്ടാവും, കൺപോളകൾ വീങ്ങിയിട്ടുണ്ടാവും, തുമ്മൽ, അതുപോലെ മൂക്കൊലിപ്പ്, അതുപോലെ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ ഉടനെ ഛർദി വരും, അതുപോലെ വയറുവേദന, വയറിളക്കം, ഇതൊക്കെ നമ്മൾ അവരുടെ ചോദിച്ചു മനസ്സിലാക്കും. ഒരു രോഗി വരുമ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു മനസ്സിലാക്കുന്നതാണ്. അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വിവിധതരം ടെസ്റ്റുകൾ ഉണ്ടെന്ന്, അതൊന്നാണ് അലർജോസോർബൻ്റ് ടെസ്റ്റ് എന്ന് പറയും. അതുപോലെ ടോട്ടൽ ഐ ജി ഇ പെർസെൻറ്റേജ് എസ്റ്റിമേഷൻ നോക്കാറുണ്ട്, ESR, അതുപോലെ കോമ്പസ് ടെസ്റ്റ്, ഇങ്ങനെ കുറേ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി ചികിത്സകളെ കുറിച്ചാണ് പറയണത്. ആയുർവേദത്തിലെ ചികിത്സ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലർജിക്ക് എന്താണോ കാരണം, അതിൻ്റെ നിദാനം, എന്ത് കാരണം കൊണ്ടാണോ അലർജി ഉണ്ടായത്, അതിനാണ് ചികിത്സ ചെയ്യാറ്. അതുപോലെ വിവിധ ഭാഗങ്ങളിൽ അലർജി ഉണ്ടാകുന്നതിനനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങളും മാറാം. അപ്പോൾ ലക്ഷണത്തിനും നിദാനത്തിനും എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായത്, അതിനനുസരിച്ചിട്ടാണ് കൂടുതലും ചികിത്സകൾ ചെയ്യാറ്. ഇത് സ്കിൻ അലർജി. സ്കിൻ അലർജിക്ക് നമ്മൾ കൂടുതൽ തിക്തപ്രധാനം കയ്പ്പുള്ള മരുന്നുകളെ കൂടുതൽ കൊടുക്കുക, അതായത് അതിലിപ്പോൾ പടോല, കടുരോഹിണി, അതി തിക്തകം, മഹാതിക്തകം കഷായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ ഘൃതങ്ങൾ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ ആരോഗ്യദാരിഷ്ടം, കതിരാരിഷ്ടം, അതുപോലെ അതിൻ്റെ മുന്നച്ചയിലെ രോഗികളിലും നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്നതിൻ്റെ മുന്നേ അവർക്ക് ശോധന വരുത്തും, അവരുടെ വയറ് നന്നായിട്ട് ഇളക്കും. അതിനുവേണ്ടി നമ്മൾ അവിഭത്തി ചൂർണം, മാണിഭദ്ര ലേഹ്യം, അങ്ങനെ കുറേ മരുന്നുകളുണ്ട്. അതൊക്കെ നിങ്ങൾ വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ഓരോ രോഗികൾക്ക് അവരുടെ ലക്ഷണവും കാരണവും അനുസരിച്ച് ഡോക്ടർ ഓരോരോ മരുന്നുകൾ നിർദ്ദേശിക്കും. അതുപോലെ നമ്മൾ പുറത്ത് പുരട്ടാനാണെങ്കിൽ ത്രിഫല കൽക്കം, നിംബഹരിദ്രാദി ചൂർണം, ഇതൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ഇന്ദുകാന്തം കഷായം ശോധന നന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി നന്നാക്കാൻ വേണ്ടിയിട്ട്, അത് വ്യോഷാദി വടകം, അഗസ്ത്യരസായനം, വാസാരിഷ്ടം, സ്വർണഭസ്മം, അതുപോലെ രസ ഔഷധികളായുള്ള സ്വർണഭസ്മം, താമ്രഭസ്മം, അങ്ങനെ കുറേ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ വിഷത്തിൻ്റെ കുറേ ലക്ഷണങ്ങൾ നമ്മൾ അലർജി കാണാറുണ്ട്, അതുകൊണ്ട് വിഷത്തിൻ്റെ കുറേ ചികിത്സകളും നമ്മൾ അലർജിക്ക് ഉപയോഗിക്കാറുണ്ട്. വില്ലുവാദി ഗുളിക, അങ്ങനെ കുറേ ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വിരുദ്ധ ആഹാരം കൊണ്ട് ഉണ്ടാകുന്ന അലർജികൾക്ക് നമ്മൾ കൂടുതൽ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകളാണ്, അതായത് വാമനം, വിരേചനം, അങ്ങനെയുള്ളത് വൈദ്യ നിർദ്ദേശപ്രകാരം എന്താണോ ഡോക്ടർക്ക് യുക്തിപരമായിട്ട്, അതായത് ആ രോഗികളിൽ എന്താണോ നല്ലത് എന്നനുസരിച്ച് അവരത് തീരുമാനിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അലർജീനെ കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.